എല്ലാ പേർക്കും നിയാടോക്സിലേക്ക് സ്വാഗതം പ്രഗ്നൻസിയുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിലെ അവസാന മാസമാണ് ആറാമത്തെ മാസം ഈ മാസത്തിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റ് അമ്മയിലുണ്ടാകുന്ന ചേഞ്ചിങ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്തൊക്കെയാണ് നിങ്ങൾ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാൻ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കാനും എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പ്രഗ്നൻസിയുടെ ആറാം മാസത്തിൽ കുഞ്ഞിന് പന്ത്രണ്ട് ഇഞ്ച് നീളവും അഞ്ഞൂറ്റി അൻപത് ഗ്രാം വെയ്റ്റും ഉണ്ടായിരിക്കും ഓരോ ആഴ്ചയിൽ ഏകദേശം നാനൂറ്റി എൺപത് ഗ്രാം വെയ്റ്റ് വെച്ച് കൂടുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആയിരം എം ജി കാൽസ്യം നമുക്ക് ആവശ്യമാണ് അപ്പോൾ കാൽസ്യം അടങ്ങിയ ഫുഡും ടാബ്ലറ്റും കൃത്യമായിട്ട് കഴിക്കുക ഈ മാസം മുതൽ കുഞ്ഞിന് കണ്ണ് അടയ്ക്കാനും തുറക്കാനും കഴിയുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ആറാം മാസത്തിൽ കുഞ്ഞിന് ടേസ്റ്റും സ്മെല്ലും തിരിച്ചറിയാനായിട്ട് പറ്റുന്നു എല്ലുകളുടെ ഏകദേശ വളർച്ചയും പൂർത്തിയാകുന്നത് ഈയൊരു മാസത്തിലാണ് അതുപോലെ കുഞ്ഞിന് ആറു മാസം ആകുമ്പോഴേക്കും പുരികം വളരാനും തലമുടി വളരാനും തുടങ്ങുന്നു പുറത്തു നിന്നുള്ള സൗണ്ടുകൾക്ക് റെസ്പോണ്ട് ചെയ്യാനും കഴിയുന്നതാണ് കുഞ്ഞിന് പ്രതിരോധ ശക്തി കൈവരുന്നതിന് വെളുത്ത രക്തകോശങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ് അതുപോലെ കുഞ്ഞ് കൈ അനക്കുകയും കൈ വായിൽ വെക്കുകയും ഈ ഒരു സമയത്ത് എടുക്കാനായിട്ടും ശ്രമിക്കുന്നു അൻപത് ശതമാനം എനർജിയും ബ്രെയിൻ ഡെവലപ്മെന്റിനായിട്ട് ഉപയോഗിക്കും എന്നാൽ ഈയൊരു സമയത്തും കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആകില്ല ഒൻപതാം മാസത്തിലാണ് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ പൂർണ്ണ വളർച്ച എത്തുന്നത് അതുപോലെ അമ്മയുടെ വയറ്റിൽ ചെവി വെച്ച് നോക്കി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സും അറിയാനായിട്ട് കഴിയുന്നതാണ് കുഞ്ഞിന് കൃത്യമായിട്ടുള്ള അനക്കവും പേശികളുടെ വികാസവും നടക്കുന്നത് ഈ ഒരു മാസത്തിലാണ് അതുപോലെ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി പവർ കൈവരുന്നത് ആറാം മാസത്തിലാണ് കുഞ്ഞിന്റെ ഹെൽത്തി സ്കിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അധികമായി എരിവും പുളിയും എള്ളുമടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കുഞ്ഞിന്റെ അനക്കം നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നതും ഈ ഒരു മാസത്തിലാണ് കുഞ്ഞിന്റെ തല ശരീരത്തിന്റെ ആനുപാതിക വലിപ്പത്തിലാകുന്നതും ഈ ഒരു മാസത്തിലാണ് അതുപോലെ കുഞ്ഞിന് കൺവീലികൾ വരുന്നതും ഈ ഒരു സമയത്തിലാണ് കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും ഡെവലപ്പ് ആകുന്ന ഒരു സമയമായതുകൊണ്ട് കൂടുതലായിട്ട് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യമായിട്ട് വരും നിങ്ങളുടെ ഉള്ളിൽ വളരുന്നത് ഒരു ആൺകുഞ്ഞാണ് എങ്കിൽ വൃഷ്ണങ്ങൾ അടിവയറ്റിൽ നിന്നും സഞ്ചിയിലേക്ക് മൂവ് ചെയ്യപ്പെടും പെൺകുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ അണ്ടങ്ങളും ഗർഭപാത്രവും ഈ ഒരു സമയത്ത് ആകും അതുപോലെ കുഞ്ഞ് ബ്രീത്തിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഏതാനും ഔൺസുകൾ ഉള്ളിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് കുഞ്ഞിന്റെ സ്കിൻ സംരക്ഷിക്കുന്നതിനായിട്ട് വളരെ നേർത്ത കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ ശരീരം മുഴുവനായിട്ട് ഉണ്ടാകുന്നു അതുപോലെ ചർമ്മപാളികൾ കൊഴുപ്പ് ശേഖരിക്കാനായിട്ട് തുടങ്ങുന്നതും ഈ ഒരു മാസത്തിലാണ് കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥ മെക്കോണിയം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നതും ഈ ഒരു മാസത്തിലാണ് പ്രസവശേഷം കുഞ്ഞ് ആദ്യമായിട്ട് മോഷൻ പാസ് ചെയ്യുന്നതാണ് മെക്കോണിയം എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞത് കുഞ്ഞിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇനി അമ്മയ്ക്ക് എന്തൊക്കെ ചേഞ്ചസ് ചേഞ്ചസാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം കുഞ്ഞിന് വെയിറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ വെയിറ്റും കൂടാനായിട്ട് തുടങ്ങുന്നു മൊക്കൾ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുന്നു അതുപോലെ സ്ട്രെച്ച് മാർക്ക് തെളിഞ്ഞു വരാനും തുടങ്ങുന്നു യൂട്രസ് വലുതാകുന്നത് കാൽ വേദന ടയർഡ്നെസ് സ്കിൻ ഡിസ്കളറേഷൻ ഗ്യാസ് പ്രോബ്ലം ഹാർട്ട് ബീറ്റ്സ് കൂടുന്നത് നെഞ്ചരിച്ചിൽ വജലൽ ഡിസ്ചാർജ് ബ്രീത്തിങ് പ്രോബ്ലം കാലിൽ നീര് ഇതെല്ലാം കോമൺ ആയിട്ട് ഈ ഒരു മാസത്തിൽ കണ്ടുവരുന്നതാണ് ഈ പ്രശ്നങ്ങൾ മാറാനായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും നല്ല രീതിയിൽ നടക്കുകയും എക്സസൈസുകൾ ചെയ്യുകയും വേണം ഉറക്കം നല്ല രീതിയിൽ കുറയുന്നതും ഈ ഒരു മാസത്തിലാണ് ഡേ ടൈമിൽ മാക്സിമം രണ്ട് മണിക്കൂർ മാത്രം ഉറങ്ങുക നൈറ്റ് ടൈമിൽ മിനിമം എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം രാത്രി ഉറക്കം കുറയുന്നത് കുഞ്ഞിന്റെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയെ ബാധിക്കും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇളം ചൂടുള്ള പാല് കുടിക്കുന്നത് നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും ഹോർമോൺ ഇംബാലൻസ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് രാവിലെയും വൈകുന്നേരവും കുളിക്കുന്നത് ചൂട് കുറയാനായിട്ട് സഹായിക്കും നിങ്ങളുടെ ശരീരത്തിൽ അയണും കാൽസ്യവും കുറവ് വന്നു കഴിഞ്ഞാൽ പല്ലും നഖവും വേഗം തന്നെ കേടാകാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൽ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും പല്ല് കേടായി കഴിഞ്ഞാൽ അത് ബ്ലഡ് കേടാക്കും ആ ബ്ലഡ് കുഞ്ഞിലേക്ക് എത്താനും കുഞ്ഞിന്റെ വളർച്ചയെ അത് ബാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യുക ഇത് കുഞ്ഞിന്റെ ഹെൽത്ത് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ദിവസവും രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യുക അതുപോലെ പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക ഈ ഒരു മാസത്തിൽ കുഞ്ഞിന്റെ സ്കിൻ ഡെവലപ്മെന്റും സ്കിൻ കളർ ഇംപ്രൂവ് ആകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന് ഡെവലപ്പായി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് അളവിൽ എരിവ് കഴിക്കുന്നതും പുളി കഴിക്കുന്നതും ഒഴിവാക്കുക അതുപോലെ ഷുഗറിന്റെ ലെവൽ പെട്ടെന്ന് തന്നെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഒരുപാട് സമയം കുഞ്ഞു നിവർന്നുള്ള ജോലികൾ ഒഴിവാക്കുക കുഞ്ഞിൻ്റെ വളർച്ച ഫാസ്റ്റായിട്ട് നടക്കുന്നത് കൊണ്ട് ഈ ഒരു മാസത്തിൽ വിശപ്പ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിരുന്നത് നിങ്ങൾ ആറോ ഏഴോ പ്രാവശ്യമായിട്ട് ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് കഴിക്കുക അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ ആറാം മാസത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു മാസത്തിൽ ഫ്രഷ് ജ്യൂസ് പാലും പാൽ ഉൽപ്പന്നങ്ങളും മീറ്റും മുട്ടയും നല്ല രീതിയിൽ കഴിക്കണം ഈ ഒരു സമയത്ത് ശരീരത്തിൽ പ്രോട്ടീനും കാൽസ്യവും കുറവുണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഇത് കൃത്യമായ അളവിൽ കഴിക്കാനായിട്ട് പറഞ്ഞത് അതുപോലെ ഉരുളക്കിഴങ്ങ് പാസ്ത ചോളം ഓട്സ് ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് നട്ട്സ് കാബേജ് ബനാന ആപ്പിൾ ഇവയെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഈയൊരു സമയത്ത് നന്നായി വേഗാത്ത മീറ്റ് എഗ്ഗ് പാല് എന്നിവ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ സ്പൈസി ഫുഡ് ജങ്ക് ഫുഡ് എള് മെർക്കുറി കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയ ഫുഡ് ബേക്കറി ഐറ്റംസ് ഇവയെല്ലാം ഒഴിവാക്കുക മെർക്കുറി കണ്ടന്റ് കൂടുതലായിട്ടടങ്ങിയ അയല സ്രാവ് വാള അൂറ തുടങ്ങിയ ഫിഷ് ഐറ്റംസ് ഈയൊരു സമയത്ത് ഒഴിവാക്കുക ഈ ഒരു സമയത്ത് കാൽഷ്യം അയൺ കണ്ടന്റ് കൂടുതലായിട്ട് ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കുക ഇത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് വളരെ അധികം ാണ് എന്നാൽ കുഞ്ഞിനാവശ്യമായിട്ടുള്ള കാൽസ്യം കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ എല്ലുകളിൽ നിന്നും പല്ലുകളിൽ നിന്നും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം വലിച്ചെടുക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എല്ലുകൾക്ക് ബലക്ഷയം വരികയും പല്ലുകൾ കേടാവുകയും മുടി നല്ല രീതിയിൽ കൊഴിയുകയും ചെയ്യും അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഈ ഒരു സമയത്ത് ബാക്ക് പെയിൻ അല്പം കൂടുതലായിരിക്കുന്നതിനാൽ തന്നെ കുറച്ച് സമയം മലർന്ന് കിടക്കാനായിട്ട് താല്പര്യമുണ്ടായിരിക്കും എന്നാൽ പത്ത് മിനിറ്റിൽ കൂടുതലായിട്ട് മലർന്ന് കിടക്കാനായിട്ട് പാടില്ല മാക്സിമം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇരിക്കുന്ന സമയത്ത് നിവർന്നിരിക്കുന്നത് ഇടുപ്പ് വേദന കുറയാനായിട്ട് സഹായിക്കും ഈ മാസത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് നടത്തും അതുപോലെ കുഞ്ഞിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റും കുഞ്ഞിന്റെ പൊസിഷനും എംനോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവലും അതുപോലെ തന്നെ കുഞ്ഞിന്റെ കൃത്യമായിട്ടുള്ള അവയവങ്ങളുടെ ഡെവലപ്മെന്റും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഒരു അനോമലി സ്കാനിങ് കൂടെ എടുക്കുന്നുണ്ട് കുഞ്ഞിന്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ുള്ള ഫുഡ് ഐറ്റംസ് ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് കഴിക്കണം ഇല്ല എങ്കിൽ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അനീമിയ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയൺ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നീട് അങ്ങോട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കുറവുണ്ടാകാതിരിക്കാനും ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വെള്ളം ധാരാളം കുടിക്കുക ഈ ഒരു മാസത്തിലെടുക്കുന്ന സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കുറവുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക കുഞ്ഞിൻ്റെ വെയിറ്റ് പ്രോപ്പറായിട്ട് ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറയുന്നത് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവരാണ് എങ്കിൽ ദിവസവും ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ രാവിലെയും വൈകുന്നേരവും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയും കൃത്യമായിട്ടുള്ള എക്സസൈസും വഴി ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും കുഞ്ഞിൻ്റെ വളർച്ച പ്രോപ്പറായിട്ട് നടക്കുകയും നോർമൽ ഡെലിവറി നടക്കാനും സഹായിക്കും അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് അമ്മയ്ക്കും കുഞ്ഞിനും ആറാം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ചാനലുണ്ട് ചാനലിൻ്റെ പേര് ഫീൽ ഗുഡ് മുംബൈ നിയ എന്നാണ് ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം താല്പര്യമുണ്ടെങ്കിൽ അതിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്